വിഭജനത്തെ തുടർന്ന് നിസ്സഹായരായ അഭയാർത്ഥികളെ മഹാത്മാഗാന്ധിയുടെ പേരിൽ അധികാരത്തിലെത്തിയവർ മറന്നുവെന്ന പ്രധാനമന്ത്രി ഇന്ന് ആ അഭയാർത്ഥികൾക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം നൽകി വോട്ട് ബാങ്ക് അല്ലാത്തതിനാൽ കോൺഗ്രസ് അഭയാർത്ഥികളെ അവഗണിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അസംഗഡിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇപ്രകാരം പ്രതികരിച്ചത് खुद महात्मा गांधी ने भरोसा दिया था कि वो कभी भी भारत आ सकते हैं। 70 वर्षों में हजारों परिवार प्रताड़ना झेल करके अपनी बेटियों की इज्जत बचाने के लिए अपना धर्म अपनी संस्कृति अपनी परंपरा को बचाने के लिए मजबूरन मुसीबत के मारे भारत मां की कोख में आकर के शरण लिया। लेकिन कांग्रेस ने इनकी कभी सूद नहीं ली, क्योंकि ये कांग्रेस के वोट बैंक नहीं थे। और ये लोग कौन है? ज्यादातर इतने मेरे दलित भाई बहन है, मेरे ओबीसी समाज के भाई बहन है, मेरे पिछड़े भाई बहन है, और इसलिए इन पर वहां तो जुल्म हुआ ही हुआ, वोट बैंक के राजनीति में डूबे हुए यहां के कांग्रेस की सरकारों ने भी। ഐസൻ ജോസ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ഐസൻ, ആറ് പതിറ്റാണ്ട് കാലം രാജ്യം ഭരിച്ചവർ ഈ അഭയാർത്ഥികൾക്ക് അഭയമരുളാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള രൂക്ഷമായ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്. തീർച്ചയായും മനു, വളരെ രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ഉണ്ടായത്. കാരണം പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ വളരെ കൃത്യമായി കോൺഗ്രസിനെതിരെ അതിശക്തമായി ഉന്നയിക്കുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വിമർശനം തന്നെയാണ് ഈ വോട്ട് ബാങ്കുകൾ നിലനിർത്തുന്നതിന് വേണ്ടി പല അപ്പീസ്മെൻ്റ് നീക്കങ്ങൾ അല്ലെങ്കിൽ പ്രീണന നീക്കങ്ങൾ നടത്തി അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നവരായി ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നുവെന്ന ഒരു സാമൂഹ്യ അനീതിയുടെ വിഷയം തുടർച്ചയായി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ CAA വിഷയത്തിലും വളരെ കൃത്യമായി യുക്തിഭദ്രമായി പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തത്. അതായത്, നമുക്കറിയാവുന്നതാണ്, പിന്നാക്ക വിഭാഗക്കാരുണ്ട്, അതുപോലെ തന്നെ ഈ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും എല്ലാം തന്നെ ഭാരതീയരായ നിരവധി പേർ നിസ്സഹായരായി കഴിയുന്നുണ്ട്. ആ നിസ്സഹായരായി കഴിയുന്നവരെ സംരക്ഷിക്കാനോ അവർ തിരിച്ച് അഭയാർത്ഥികളായി ഭാരതത്തിലെത്തിയാൽ അവർക്ക് പൗരത്വം നൽകി പൂർണ്ണ തോതിൽ അവരെ പൗരന്മാരായി അംഗീകരിച്ച് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും അവരെ ചേർത്ത് പിടിക്കാനും തയ്യാറാകണമെന്ന് നേരത്തെ മഹാത്മാഗാന്ധി പോലും പലതവണ പറഞ്ഞിട്ടും അതേ മഹാത്മാഗാന്ധിയുടെ പേരിൽ അധികാരത്തിലെത്തി മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം പേറുന്നു എന്ന് പറയുന്നവർ അതിന് തയ്യാറായില്ല. ദീർഘകാലം 60 വർഷത്തിലേറെ ഈ രാജ്യം ഭരിച്ചിട്ടും അതിനുള്ളൊരു നീക്കം പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് വളരെ രൂക്ഷമായൊരു വിമർശനം തന്നെയാണ് ഉണ്ടായത്. അത്തരത്തിലുള്ളവർ സാധാരണ മനുഷ്യരാണ്, നിസ്സഹായരായ മനുഷ്യരാണ്, പിന്നാക്ക വിഭാഗക്കാരാണ്, അത് സമ്പന്നരോ അത്തരത്തിലുള്ള വലിയ ആളുകളോ അല്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു തരത്തിലും തങ്ങൾക്ക് പ്രയോജനപ്പെടില്ല, വോട്ട് ബാങ്കായി പ്രയോജനപ്പെടില്ല, അതുപോലെ തന്നെ മറ്റു രീതികളിലും പ്രയോജനമില്ല എന്ന ആ ഒരു സാധ്യത കണ്ടത് ആ ഒരു നില വസ്തുത ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെ അവഗണിച്ചത്. ഈ അവഗണന വലിയൊരു തെറ്റായിരുന്നു, ഒരു നീതികേടായിരുന്നു എന്ന് തന്നെ പ്രധാനമന്ത്രി പറയുകയാണ്. ഈ ഇന്നലെയാണ് നമുക്കറിയാവുന്നതാണ് 300 പേർക്ക് പൗരത്വം നൽകുന്ന CAA നിയമപ്രകാരം പുതിയ ഭേദഗതി പ്രകാരം പൗരത്വം നൽകുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും 300 പേർക്ക് പൗരത്വം നൽകുകയും ചെയ്തത്. ആ പൗരത്വം നൽകിയതിൻ്റെ കൂടി സംഭവം എടുത്തു പറഞ്ഞ, അതായത് ഇന്നലെ മുതൽ നൽകി തുടങ്ങിയ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം എന്ന് കൂട്ടി വായിക്കപ്പെടേണ്ടതാണ്.